Good morning, everybody. How are you all? Are you happy? Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ആറാമത്തെ പാഠമായ സ്വാമി വിവേകാനന്ദന്റെ പകുതി ഭാഗം പഠിച്ചു. ആ പാഠത്തിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് പേജ് നമ്പർ 25ലെ സെക്കൻഡ് പാരഗ്രാഫ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആ പാഠത്തിന്റെ തന്നെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പിതാവിൻ്റെ മരണത്തോടെ ദരിദ്രനായി മാറിയ നരേന്ദ്രൻ എല്ലാ പ്രശ്നങ്ങൾക്കും ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അനുഗ്രഹത്താൽ പരിഹാരമുണ്ടായി. ശ്രീരാമ പരമഹംസൻ്റെ സമാധിയോടെ ശിഷ്യന്മാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും നരേന്ദ്രനിൽ വന്നു ചേർന്നു. അപ്പോഴേക്കും നരേന്ദ്രൻ ആധ്യാത്മികമായി വളർന്നു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, തുടർന്ന് നരേന്ദ്രൻ ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. ഇന്ത്യയിലുടനീളം അദ്ദേഹം സഞ്ചരിച്ചു. ഭാരതത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കി. ഭാരതത്തിൻ്റെ ആ ഒരു തനതായ സംസ്കാരത്തെ അദ്ദേഹം ഇന്ത്യയിലുടനീളം ചുറ്റി നടന്ന് മനസ്സിലാക്കി. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എന്തെല്ലാം എന്തൊക്കെയാണ് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നരേന്ദ്രനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരി എവിടെയാണുള്ളത്? തിരുവനന്തപുരം ജില്ലയിലല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളതാണ് കന്യാകുമാരി. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണല്ലേ? അതായത് നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറാണല്ലേ? ഓക്കെ, ആ കന്യാകുമാരിയാണ് നരേന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അവിടെ എത്തിയ നരേന്ദ്രൻ മൂന്ന് സമുദ്രങ്ങൾ ഒന്നിക്കുന്ന കടൽ തീരത്ത് നിന്ന് തീരെ കുറച്ചകലെ ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടത്തിലേക്ക് അദ്ദേഹം നീന്തി. അതായത് മൂന്ന് സമുദ്രങ്ങൾ ഒന്നിച്ച കടൽ തീരത്ത് നിന്നും കുറച്ചകലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കൂട്ടത്തിലേക്ക് അദ്ദേഹം നീന്തി. അവിടെ ധ്യാനനിഷ്ഠനായി നിന്നു. ആ പാറയാണ് ആ അദ്ദേഹം ആ അവിടെ ധ്യാനിച്ച ആ പാറയാണ് പിൽക്കാലത്ത് വിവേകാനന്ദ പാറ എന്ന പേരിൽ അറിയപ്പെട്ടത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ വളരെ പ്രസിദ്ധമാണ് അല്ലേ? ആ മൂന്ന് സമുദ്രങ്ങൾക്ക് ഇടയ്ക്കായിട്ട് ഒരു പാറക്കെട്ട്. ആ പാറക്കെട്ടിൻ്റെ മുകളിലിരുന്നാണ് വിവേകാനന്ദൻ ധ്യാനം ചെയ്തത് അല്ലേ? ആ പാറ പിന്നീട് വിവേകാനന്ദ പാറ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പോയിട്ടുണ്ടോ? കന്യാകുമാരി പോകാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? മിക്കവരും തന്നെ കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോയാൽ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും കന്യാകുമാരിയിലും കൂടെ പോകും അല്ലേ? അങ്ങനെ കന്യാകുമാരി പോയവരെല്ലാവരും തന്നെ ഈ വിവേകാനന്ദ പാറയിലും പോയിട്ടുണ്ടാകും അല്ലേ? എല്ലാവരും പോയിട്ടുണ്ടാകുമെന്ന് മിസ് കരുതുകയാണ്. പോയിട്ടില്ലാത്തവർ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോകണം കേട്ടോ. നല്ല സ്ഥലമാണ്, നിങ്ങൾ കാണാൻ നല്ല മനോഹരമാണ്. ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഭാരതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പാശ്ചാത്യ നാടുകളിൽ സഞ്ചരിച്ച് ഭാരത സംസ്കാരത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവരെ അറിയിക്കണമെന്നും ലോക ജനമനസ്സുകളിൽ ഭാരതം തിളങ്ങണമെന്നും അദ്ദേഹം നിശ്ചയിച്ചു. യൂറോപ്യൻ നാടുകളിലൊക്കെ പോയിട്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, ഭാരതത്തിൻ്റെ ഇത്രയും മനോഹരമായ ഈ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. അതായത് ഭാരതത്തിൻ്റെ ഈ ഒരു മഹത്വം അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം, ആർഷ സംസ്കാരം യൂറോപ്യൻ രാജ്യങ്ങൾ വരെ എത്തിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അതുപോലെ ലോക ജനമനസ്സുകളിൽ ഭാരതം തിളങ്ങണം, ഭാരതത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ കേട്ടുകേൾവി ലോകമെമ്പാടും അറിയപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഖേത്രിയിലെ മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. എപ്പോഴാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചത്? ഖേത്രിയിലെ രാജാവിൻ്റെ ആഗ്രഹപ്രകാരമല്ല, അതിനു മുമ്പ് വരെ നരേന്ദ്രൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലേ? കുട്ടിക്കാലത്ത് എന്ത് പേരിലാണ് ആൾക്കാർ വിളിച്ചിരുന്നത്? ബിലേ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് നരേന്ദ്രൻ എന്നും വിളിക്കാൻ തുടങ്ങി. പക്ഷേ കേന്ദ്രയിലെ മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചത്. ചിക്കാഗോയിൽ നടക്കാൻ പോകുന്ന സർവമത സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം അറിയാനിടയായി.
അങ്ങനെ ഇരിക്കെ ചിക്കാഗോയിലെ സർവമത സമ്മേളനം നടക്കുന്നതായിട്ട് അറിഞ്ഞു. അതായത് ഭാരതത്തെ കേന്ദ്രീകരിച്ച് ആൾക്കാർ പോകണമായിരുന്നു. അങ്ങനെ ഈ എന്താണ് സർവമത സമ്മേളനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം വളരെയേറെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും തരണം ചെയ്ത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെത്തി. അവിടെ ചെന്നാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി ആ സാധ്യത കണ്ടുകൊണ്ട് അദ്ദേഹം ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പോകുവാൻ തീരുമാനിക്കുകയും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പോകാൻ കുറേയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെത്തി. സർവമത സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം പ്രസംഗം നടത്തി. അങ്ങനെ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ഭാരതത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പ്രസംഗം നടത്തുകയുണ്ടായി. ഭാരത ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം, സർവമത സമ്മേളനത്തിൽ നടത്തിയ ആ പ്രസംഗം ഭാരത ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് അവിടെ നടത്തിയ ആ പ്രസംഗം ഭാരത ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെല്ലാം പര്യടനം നടത്തി. അവിടെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകുന്നില്ല, പകരം അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനം നടത്തി, ചുറ്റിക്കറങ്ങി. ഭാരതത്തിൻ്റെ മഹത്വം ലോക ജനതയ്ക്ക് മുൻപിൽ തുറന്നു കാട്ടി. നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വം, ആർഷ സംസ്കാരത്തെ ലോകരുടെ മുന്നിൽ അദ്ദേഹം തുറന്നു കാട്ടി. നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ഈ ഒരു സാംസ്കാരിക പൈതൃകത്തെ അദ്ദേഹം തുറന്നു കാട്ടി. സ്വാമി ചെയ്ത നിസ്വാർത്ഥ സേവനം ഭാരതത്തിലാകമാനം അറിയപ്പെട്ടു. അദ്ദേഹം ഭാരതത്തിൻ്റെ ഈ സംസ്കാരത്തെ, ആർഷ സംസ്കാരത്തെ മറ്റു രാജ്യങ്ങളിൽ എത്തിച്ച അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു മനസ്സ് പിൽക്കാലത്ത് എല്ലാ ജനങ്ങളും അംഗീകരിച്ചു. അതായത് ഭാരതത്തിലൊട്ടാകെ അദ്ദേഹം അറിയപ്പെട്ടു. തിരികെ എത്തിയ സ്വാമിക്ക് ഭാരതത്തിലൊട്ടാകെ വമ്പിച്ച സ്വീകരണം ലഭിച്ചു അല്ലേ. ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ തുറന്നു കാട്ടിയ അദ്ദേഹത്തെ നമ്മുടെ ഭാരതം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അങ്ങനെ തിരികെ നാട്ടിലെത്തിയ, തിരികെ വരാ ഇന്ത്യയിലെത്തിയ അദ്ദേഹത്തെ ഭാരതത്തിലൊട്ടാകെ സ്വീകരണം കൊടുത്തു. 1897 May 1 ജനസേവന പ്രവർത്തനങ്ങൾക്കായി രാമകൃഷ്ണ മിഷൻ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സമാജം അദ്ദേഹം സ്ഥാപിച്ചു എന്നാണ് 1897 May 1 ജനസേവന പ്രവർത്തനങ്ങൾക്കായി രാമകൃഷ്ണ മിഷൻ അസോസിയേഷൻ എന്ന പേരിലൊരു സമാജം അദ്ദേഹം സ്ഥാപിച്ചു. സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പരന്നു. ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉണ്ടായി. ലോകരാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ മഹത്വം അറിയപ്പെട്ടു തുടങ്ങി. ലോകരാജ്യങ്ങളിൽ ഭാരതത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പം മുമ്പൊന്നും അല്ലെങ്കിൽ പണ്ടൊന്നും മറ്റ് രാജ്യക്കാർക്ക്, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇന്ത്യ എന്താണെന്നോ ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നോ ഒന്നും ആർക്കും അറിവില്ലായിരുന്നു. സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യയുടെ പൈതൃകം, ഇന്ത്യയുടെ ആ, അതുകൊണ്ടാണ് ഒത്തിരി ആ വിദേശികൾ ഇന്നും നമ്മുടെ നാട്ടിൽ എത്തുന്നത് അല്ലേ. ഭാരതത്തിൻ്റെ ആർഷ സംസ്കാരം തിരിച്ചറിയാൻ അത്രയും ആകൃഷ്ടരായാണ് വിദേശ സഞ്ചാരികൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എത്തുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം അന്യനാടുകളിൽ അത്രയേറെ ആ നാട്ടുകാർ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അതാരാ പ്രചരിപ്പിച്ചത്? ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം മറ്റു രാജ്യങ്ങളിൽ എത്തിച്ചത്. അങ്ങനെ ഭാരതത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പരന്നു. ലോകരാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ മഹത്വം അറിയപ്പെട്ടു. ഏത് രാജ്യമെടുത്താലും എല്ലാവർക്കും ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. 1902 സ്വാമിയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. 1902 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി. രോഗാവസ്ഥയിലും വിവേകാനന്ദൻ കർമ്മനിരതനായിരുന്നു. തൻ്റെ ജോലികളിൽ വ്യാപൃതനായിരുന്നു. രോഗാവസ്ഥയിലായിരുന്നു അദ്ദേഹം എങ്കിൽ പോലും അദ്ദേഹം തൻ്റെ ധ്യാനത്തിലും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുമൊക്കെ എപ്പോഴും അദ്ദേഹം കർമ്മനിരതനായിരുന്നു, ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. 1902 July 4 സ്വാമി വിവേകാനന്ദൻ സമാധിയെ, അദ്ദേഹം എപ്പോഴാണ് മരിച്ചത്? 1902 July 4 സ്വാമി വിവേകാനന്ദൻ സമാധിയായി. പ്രസംഗത്തിലൂടെ ലോക ജനതയ്ക്ക് മുൻപിൽ ഭാരതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദന്
അപ്പോൾ 39 കൊല്ലം 5 മാസം 24 ദിവസമായിരുന്നു പ്രായം. ചെറുപ്രായമായിരുന്നല്ലേ അദ്ദേഹം മരിക്കുമ്പോൾ. അദ്ദേഹം സമാധിയാകുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്? 39 വയസ്സല്ലേ, മധ്യവയസ്കനായിരുന്നു അല്ലേ. 39 വയസ്സ് 5 മാസം 24 ദിവസം, അത്രയും പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത്. ആരും മഹാന്മാരായി ജനിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ആരും മഹാന്മാരായിട്ടല്ല ജനിക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് മഹാന്മാരായി തീരുന്നത്? ദൃഢനിശ്ചയത്തിലൂടെയും കഠിന അധ്വാനത്തിലൂടെയുമാണ് ഏത് വ്യക്തിയും മഹാനായി തീരുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് അല്ലേ, പ്രസിദ്ധമായ വാക്കുകളാണ്. ആരും ജനിക്കുമ്പോൾ തന്നെ മഹാന്മാരായിട്ടല്ല ജനിക്കുന്നത്. പിന്നെ അവരെപ്രകാരമാണ് ആയിത്തീരുന്നത്? കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തിലൂടെയുമാണ് ഓരോ വ്യക്തിയും മഹാന്മാരും മഹതികളുമൊക്കെയായി മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പാഠഭാഗം മനസ്സിലായോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ ഇരുപത്തിയഞ്ചിലെ മൂന്നാമത്തെ പാരഗ്രാഫ് മിസ് വായിച്ചു തരാം. മിസ് വായിക്കുമ്പോൾ വിരലൊടിച്ചുകൊണ്ട് നിങ്ങളും എന്നോടൊപ്പം വായിക്കണം കേട്ടോ. റെഡിയാണോ? ഓക്കെ. തുടർന്ന് നരേന്ദ്രൻ ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു. ഭാരതത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കി. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞു. നരേന്ദ്രനെ ഏറ്റവും ആകർഷിച്ച സ്ഥലമാണ് കന്യാകുമാരി. അവിടെ എത്തിയ നരേന്ദ്രൻ 3 സമുദ്രങ്ങൾ ഒന്നിക്കുന്ന കടൽ തീരത്ത് നിന്നു. തീരത്ത് നിന്ന് കുറച്ചകലെ ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടത്തിലേക്ക് അദ്ദേഹം നീന്തി. അവിടെ ധ്യാനനിഷ്ഠനായിരുന്നു. ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു. പാശ്ചാത്യ നാടുകളിൽ സഞ്ചരിച്ച് ഭാരത സംസ്കാരത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവരെ അറിയിക്കണമെന്നും ലോക ജനമനസ്സുകളിൽ ഭാരതം തിളങ്ങണമെന്നും അദ്ദേഹം നിശ്ചയിച്ചു. കേത്രിയിലെ മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. ചിക്കാഗോയിൽ നടക്കാൻ പോകുന്ന സർവമത സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം അറിയാനിടയായി. വളരെയധികം കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും തരണം ചെയ്ത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെത്തി. സർവമത സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി പ്രസംഗം നടത്തി. ഭാരത ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സംഭവം. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെല്ലാം പര്യടനം നടത്തി. ഭാരതത്തിൻ്റെ മഹത്വം ലോക ജനതയ്ക്ക് മുൻപിൽ തുറന്നു കാട്ടി. സ്വാമി ചെയ്ത നിസ്വാർത്ഥ സേവനം ഭാരതത്തിലാകമാനം അറിയപ്പെട്ടു. നെക്സ്റ്റ് പേജ്. തിരികെ എത്തിയ സ്വാമിക്ക് ഭാരതത്തിൽ ഒട്ടാകെ വമ്പിച്ച സ്വീകരണം ലഭിച്ചു. 1897 May 1 ജനസേവന പ്രവർത്തനങ്ങൾക്കായി രാമകൃഷ്ണ മിഷൻ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സമാജം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് കേട്ടോ ആ സമാജത്തിന് നൽകിയിരുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പരന്നു. ലോക രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ മഹത്വം അറിയപ്പെട്ടു തുടങ്ങി. 1902 സ്വാമിയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. രോഗാവസ്ഥയിലും വിവേകാനന്ദൻ കർമ്മനിരതനായിരുന്നു. 1902 July 4 സ്വാമി വിവേകാനന്ദൻ സമാധിയായി. പ്രസംഗത്തിലൂടെ ലോക ജനതയ്ക്ക് മുൻപിൽ ഭാരതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദന് അപ്പോൾ 39 കൊല്ലം 5 മാസം 24 ദിവസമായിരുന്നു പ്രായം. ആരും മഹാന്മാരായി ജനിക്കുന്നില്ല, ദൃഢനിശ്ചയത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് ഏത് വ്യക്തിയും മഹാനായി മാറുന്നത്. ക്ലിയറായോ? വായിച്ച എല്ലാവരും എന്നോടൊപ്പം. ഓക്കെ, എല്ലാവരും വായിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി.